everyone, welcome back to Dewdrops Edutainment. Hope all are ready to learn with us. Are you all enjoying the classes? Good. You must have an interest to learn, then only you can understand whatever others teach. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം അല്ലേ. ഇന്ന് ഞാൻ വന്നേക്കുന്നതേ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യാനാണ്. നമ്മൾ നൗൺസിനെ പറ്റിയും അതിൻ്റെ വെറൈറ്റീസിനെ പറ്റിയിട്ടും അതിൻ്റെ കാറ്റഗറീസിനെ പറ്റിയിട്ടും പിന്നെ യൂസസിനെ പറ്റിയിട്ടും ഒക്കെ ഒരുപാട് സംസാരിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് പ്രോനൗൺസ് ആണ്. നൗൺസ് എന്ന് പറയുമ്പോൾ തന്നെ നെയിംസ് അല്ലെങ്കിൽ പേര് എന്നാണ് അർത്ഥമാകുന്നത്. അപ്പോൾ പ്രോ നൗൺ എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ എല്ലാം ഉണ്ട്. പ്രോ നൗൺ എന്ന് പറഞ്ഞാൽ ഫോർ നൗൺ എന്ന് ഓർത്താൽ മതിയാകും. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ പ്രോനൗൺസിനെ പറ്റി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം അല്ലേ. നമ്മളൊരാളുടെ പേര് പറയുമ്പോൾ ആ ആളെ പറ്റി സംസാരിക്കുമ്പോൾ ആ ആളുടെ പേര് തന്നെ വീണ്ടും ആവർത്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെ ആവർത്തനം ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ പേരുകളുടെ ആവർത്തനം ഒഴിവാക്കുന്നതിനായിട്ടാണ് നമ്മൾ പ്രോനൗൺസ് യൂസ് ചെയ്യുന്നത്. എ പ്രോനൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. എ പ്രോനൗൺ ഹെൽപ്സ് ടു അവോയ്ഡ് ദ റെപ്പറ്റീഷൻ ഓഫ് സെയിം നൗൺ. ജോണി ടുക്ക് ജോണീസ് ബുക്ക് ആൻഡ് പ്ലേസ് ദ ബുക്ക് ഓൺ ദ ടേബിൾ. ഇവിടെ ജോണി ജോണിയുടെ പുസ്തകമെടുത്ത് ആ പുസ്തകം മേശമേൽ വച്ചു എന്ന് പറയുമ്പോൾ ഈ വാക്യത്തിൽ നമ്മൾ തുടരെ തുടരെ നാമങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ അല്ലെങ്കിൽ നൗൺസ് ഉപയോഗിക്കുന്നതിനാൽ കേൾവിക്ക് രസം കുറയുന്നുണ്ടല്ലേ. അതിനാൽ തുടർന്ന് വരുന്ന നാമങ്ങൾ അല്ലെങ്കിൽ നൗൺസിന് പകരം നമുക്ക് പ്രോനൗൺസ് ഉപയോഗിച്ച് ഈ വാക്യത്തെ നമുക്ക് ഭംഗിയുള്ളതാക്കി മാറ്റാം. ജോണി ടുക്ക് ഹിസ് ബുക്ക് ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് ഓൺ ദ ടേബിൾ. അതായത് ജോണി അവൻ്റെ പുസ്തകമെടുത്ത് അത് മേശപ്പുറത്ത് വച്ചു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഭംഗി. ഉമ ഈസ് ആൻ ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻറ്റ്. ഹീ സെക്യൂർഡ് ദ മാക്സിമം മാർക്ക് ഇൻ ദ ഓണം എക്സാമിനേഷൻസ്. ഇവിടെ ഉമ ബുദ്ധിമതിയായ ഒരു വിദ്യാർത്ഥിനിയാണ് എന്ന സെൻറ്റൻസിലെ ഉമ എന്ന നൗണിന് പകരമായി ഷീ എന്ന പ്രോനോൺ ആണ് രണ്ടാമത്തെ സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവൾ ഓണപരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ അവൾ എന്നത് നമ്മൾ ഷീ എന്നുള്ള പ്രോനോൺ കൊണ്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദ ഗേൾസ് ആർ ഇൻ ദ റൂം, ദേ ആർ സിംഗിങ്. ഇവിടെ പെൺകുട്ടികൾ മുറിയിലാണ് ഉള്ളത് എന്ന ആദ്യ വാക്യത്തിലെ പെൺകുട്ടികൾ എന്ന പ്ലൂറൽ നൗണിന് പകരമായി ദേ എന്നുള്ള പ്രോനോൺ ആണ് സെക്കൻഡ് സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് അവർ പാടിക്കൊണ്ടിരിക്കുകയാണ്. അതുൽ ഹാസ് എ പെൻ, ഹീ റൈറ്റ്സ് വിത്ത് ഇറ്റ്. ഇവിടെ അതുലിന് ഒരു പേനയുണ്ട് എന്ന ഫസ്റ്റ് സെൻറ്റൻസിലെ അതുൽ എന്ന നൗണിന് പകരമായി ഹീ എന്ന പ്രോനോണും പെൻ എന്നുള്ള നൗണിന് പകരമായി ഇറ്റ് എന്ന പ്രോനോണുമാണ് സെക്കൻഡ് സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് അതുലിനൊരു പേനയുണ്ട്, അവൻ അത് വെച്ച് എഴുതുന്നു എന്നാണ് അർത്ഥം. ഇഫ് ഇറ്റ് ഈസ് എ ബോയ് അല്ലെങ്കിൽ ഒരു മാൻ ആണെങ്കിൽ നമുക്ക് ഹീ എന്നുള്ള പ്രോനോൺ യൂസ് ചെയ്യാം. ഇനി ഗേൾ ആണെങ്കിൽ നമ്മൾ ഷീ എന്നാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഓബ്ജെക്ട്സ് അല്ലെങ്കിൽ ആനിമൽസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇറ്റ് എന്നുള്ള പ്രോനോൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രോനോൺസ് എന്താണെന്ന് മനസ്സിലായില്ലേ. ഇനി പ്രോനോൺസിൽ തന്നെ നമുക്ക് 10 കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ 10 കാറ്റഗറീസിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരും വീഡിയോസിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ആക്ടിവിറ്റിയുടെ ആൻസർ നോക്കിയാലോ. ഫൈൻഡ് ഔട്ട് ഫ്രേസ് ഓർ ക്ലോസ് ഇൻ ദ സെൻറ്റൻസസ് എന്നായിരുന്നു ഞാൻ തന്നിരുന്ന ആക്ടിവിറ്റി. രാജീവ് വിൽ ഗോ ടു മുംബൈ ഇൻ ദ ഈവനിങ്. ഇവിടെ ഇൻ ദ ഈവനിങ് എന്നുള്ളത് ഫ്രേസ് ആണ്. ദ കാറ്റ് ഈസ് അണ്ടർ ദ ടേബിൾ, ഹിയർ അണ്ടർ ദ ടേബിൾ എന്നുള്ളത് ഫ്രേസ് ആണ്. യു മസ്റ്റ് ഒബേ ദ ട്രാഫിക് റൂൾസ്, ഇവിടെ ദ ട്രാഫിക് റൂൾസ് എന്നുള്ളതാണ് ഫ്രേസ്. ദ ഗേൾ ഹൂ ജോയിൻഡ് ദ ക്ലാസ് യെസ്റ്റർഡേ ഈസ് വെരി ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്. ഇവിടെ ഹൂ ജോയിൻഡ് ദ ക്ലാസ് യെസ്റ്റർഡേ ഈസ് വെരി ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളതാണ് ക്ലോസ് ആയി വരുന്നത്. ഇത് നിങ്ങൾക്കായുള്ള ഇന്നത്തെ ആക്ടിവിറ്റിയാണ്. ഇതിനുള്ള ആൻസർ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. മാത്രമല്ല ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും കൂടെ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്. ബൈ.